അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റൻസും കൂടി നോക്കാം ഈ ക്വസ്റ്റ്യൻ നോട്ട് എഴുതെടുത്തോളൂ കേട്ടോ റീറൈറ്റ് ചെയ്യാനായിട്ടാണ് അതായത് പ്രോഗ്രാം പ്രോഗ്രാം ആയിട്ടുള്ള പ്രോഗ്രാം കൊണ്ട് തന്നെയാണ് കൂടുതൽ തന്നിട്ടുണ്ട് അതിനെ ഫോർ ലൂപ്പ് വെച്ച് റീറൈറ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആദ്യം എന്താ വേണ്ടത് നമ്മുടെ നാല് എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ ഇതാണ് ഐ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇത് ക്വസ്റ്റിനകത്ത് ഇവിടെ ഐയും ബാക്കിയൊക്കെ എക്സും ആണ് കേട്ടോ അപ്പൊ അത് പ്രോഗ്രാമത്തെ ക്വസ്റ്റിനകത്തുള്ള ആണ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതുക അപ്പൊ ഞാൻ ആയി മാറ്റിയ എക്സാക്കി ക്വസ്റ്റിൻ പറഞ്ഞത് തെറ്റുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കറക്റ്റ് ഇത് എഴുതിയാൽ മതി ഇത് ഇനീഷ്യലൈസേഷൻ അല്ലെ അടുത്ത എന്താ കണ്ടീഷൻ വരുന്നത് ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇനി അപ്ഡേഷൻ ഏതാ ഇൻക്രിമെന്റോ അല്ലെങ്കിൽ ഡിക്രിമെന്റോ വരുന്നത് ഏതാ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് അതാണ് അപ്ഡേഷൻ ഇനി എന്താ ലൂബ് ബോഡി എന്താ ആവർത്തിച്ച് ചെയ്യണത് ഇവിടെ സ്റ്റാർട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ ലേബൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഗോട്ട് വെച്ച് എഴുതിയിരിക്കുകയാണ് ചെയ്യണത് ലേബൽ കൊടുത്തിരിക്കുന്നു സി ഔട്ട് ഉണ്ട് ഇൻക്രിമെന്റ് അപ്ഡേഷൻ ഉണ്ട് പിന്നെ കണ്ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട് അപ്പൊ ബോഡി ഏതാ വരുന്നത് സി ഔട്ട് എക്സ് അതാണ് ലൂബോഡി അപ്പൊ ആ നാല് എലമെന്റ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പിന്നെ എളുപ്പമാണല്ലോ നേരെ എഴുതിയാൽ മതി ഫോർ എഴുതുക ഈ ഇൻറ്റ് എക്സ് ഈക്വൽ ടു വൺ അത് അതുപോലെ എക്സ് ഈക്വൽ ടു വൺ മാത്രമേ കൊടുക്കാവുന്നില്ല ഇൻറ്റ് എക്സ് ഈക്വൽ ടു നമ്മൾ സാധാരണ നോർമലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യില്ലേ അതുപോലെ നമുക്ക് ഫോറിനകത്തും എഴുതാം ഇൻറ്റ് എക്സ് ഈക്വൽ ടു വൺ നമ്മൾ സാധാരണ നോർമലി എഴുതുന്ന പോലെ തന്നെ ഇവിടെയും കൊടുക്കാം മനസ്സിലായില്ലേ അത് ഇനീഷ്യലൈസേഷൻ അത് അങ്ങനെയും കൊടുക്കാം നമ്മൾ നോർമലി എക്സ് ലൂപ്പിന് പുറത്ത് ഇൻറ്റു എക്സ് എഴുതും എന്നിട്ട് ലൂപ്പിനകത്ത് എക്സ് ഈക്വൽ ടു വൺ എഴുതും അങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം രണ്ടായാലും കറക്റ്റ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് നേരെ ഇത് അങ്ങോട്ട് ഇനീഷ്യലൈസേഷൻ ആയിട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കേണ്ടതാ സെമികൾ ഇടുക ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുക സെമികോൾ ഉണ്ടോ അപ്ഡേഷൻ എഴുതുക അതുപോലൊക്കെ തന്നെ എഴുതാം കേളി ബ്രാക്കറ്റിനകത്ത് ലൂപ്പ് ഓടി എഴുതാം അത്രയല്ലേ ഉള്ളൂ എളുപ്പമാണ് ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് സെയിൽ ചോദിച്ചതാണ് ഇഫ് ഇഫ് എൽസ് ഇഫൽസിന്നിട്ട് റീറൈറ്റ് ചെയ്യാൻ സ്വിച്ച് വെച്ചിട്ട് ഉം അത് ബാധിച്ചു നോക്ക എ ആണ് വേരിയബിൾ അല്ലെ ഇവിടെ എ ഈക്വൽ ടു വൺ ഇഫിനകത്ത് കണ്ടീഷനത്തെ എന്താ കൊടുക്കുന്നത് നോക്കുക എ ഈക്വൽ ടു വൺ എ ഈക്വൽ ടു സീറോ അപ്പൊ എന്റെ ബേസ് എന്ന് പറഞ്ഞ വേരിയബിളിനെ വേരിയബിളിന്റെ ബേസിറ്റാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത് അപ്പൊ എന്ത് എഴുതാ മാധ്യം സ്വിച്ച് എഴുതാ നേരെ ബ്രാക്കറ്റിനകത്ത് ആ ആ വേരിയബിൾ എഴുതുക എ എന്ന് എഴുതുക കളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇനി എന്ത് കൊടുക്കുക കേസ് എഴുതി വെക്കുക ഇനി ഒന്നാമത്തെ കേസ് വാല്യൂ എഴുതാ ഏഴ് ഒന്നാമത്തെ വാല്യൂ എത ഒന്ന് കേസ് എഴുതാ സ്പേസ് ഇടാ വൺ എഴുതാം എന്നിട്ടോ നേരെ ഈ സി ഔട്ട് അതുപോലെ ഇങ്ങോട്ട് എഴുതുക വേറെ ഒന്നും ആലോചിക്കേണ്ട അത് കഴിഞ്ഞിട്ട് എന്ത് വേണം നമുക്ക് സ്വിച്ച് ചെയ്ത് കാരണം ബ്രേക്കും കൂടി ചേർക്കണം അതിനകത്തേക്ക് അല്ലെ സെമി ഇടുക അത് കഴിഞ്ഞാൽ കേസ് അടുത്ത വാല്യൂ നോക്കുക ഇവിടെ സീറോ ഇവിടെ ആൻസർ നേരത്തെ തന്നിരിക്കുന്നതാണ് അതിനകത്ത് തെറ്റുണ്ട് കേസ് സീറോ ആണെങ്കിലും സീറോ വണ്ണും പതിനെട്ട് ഡിജിറ്റ് ആണല്ലോ സീറോ ആണെങ്കിൽ സി ഔട്ട് നിങ്ങളെ പ്രോഗ്രാം എന്താണെന്ന് നോക്കണം നിങ്ങൾ വെറുതെ റീറൈറ്റ് ചെയ്താൽ മതി കേട്ടോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെന്നുമില്ല ഇന്റു ചെയ്യണമെന്നും കൊടുക്കണമെന്നൊന്നും ഇല്ല ചെയ്തുകൊണ്ട് രണ്ടാമത്തെ കേസ് എന്താ കേസ് സീറോ രണ്ടാമത്തെ വാല്യൂ എന്താ വരുന്നത് പറയുന്നത് സീറോന്നാണ് അല്ലെ അവിടെ എന്ത് വരുന്നു സി ഔട്ട് ബൈനറി ഡിജിറ്റ് ബ്രേക്ക് കൊടുക്കുന്നു അതിർത്തോ എൽസ് എൽസിന് എന്താ സ്വിച്ചിനകത്ത് വരിക ഡിഫോൾട്ട് സി ഔട്ട് അതുപോലെ കൊടുക്കാൻ നോട്ടെ ബൈനറി ഡിജിറ്റ് അതായത് ഒന്നാണെങ്കിലും സീറോ ആണെങ്കിലും ബൈനറി ഡിജിറ്റ് അല്ലെങ്കിൽ നോട്ട് എ ബൈനറി ഡിജിറ്റ് വരുന്നതാണ് സ്വിച്ചിന്റെ ബോഡി ക്ലോസ് സോറി സ്വിച്ചിന്റെ ലൂബോഡി അല്ല സ്വിച്ചിന്റെ ബോഡി ക്ലോസ് ചെയ്യാം ഓക്കെ കേളി ബ്ലാക്കി ക്ലോസ് ചെയ്യുന്നു മനസ്സിലായില്ലേ ഇനി അടുത്ത വളരെ എളുപ്പമാണ് ഫോർ ലൂപ്പ് തന്നിട്ടുണ്ട് ഫോർ എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ആദ്യത്തെ അല്ലെ ഇനീഷ്യലൈസേഷൻ ഇതെന്താ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതെന്താ അപ്ഡേഷൻ ഇതോ ലൂബോഡി ഇതിനകത്ത് വരുന്ന ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാനാണ് ഈ ഈക്വൽ സമ്മിക്കോട്ട് തന്നിരിക്കുന്നതും സി ഔട്ട് തന്നിരിക്കുന്നത് പറയുമ്പോൾ പറയുമ്പോ ബോഡി ഏതാ വരിക ഫോർ ലൂപ്പിന്റെ കേളി ബ്രാക്കറ്റിനകത്ത് ഉള്ളത് അതാണ് ബോഡി വരിക ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ കേളി ബ്രാക്കറ്റ് ഇട്ടോളൊന്നും ഇല്ല മനസ്സിലായില്ലേ ഫോറിനോട് ചേർന്ന് അടുത്തതായിട്ട് വരുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ലൂ ബോഡി ഇത് ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം കേളി ബ്രാക്കറ്റ് കമ്പൾസറി അല്ല കമ്പൾസറി ഇടാ കേളി ബ്രാക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഇടാം ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കാം ഉം മനസ്സിലായില്ലേ ഇങ്ങനെയും കൊസ്നത്ത് വരാം അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഇത് രണ്ടും ലൂ ബോഡിന്ന് എഴുതരുത് കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് കേളി ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്താർത്ഥം ലൂ ബോഡി ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ ഉം കേളി ബ്രാക്കറ്റ് ഇട്ട് ഇടുകയും ചെയ്യാം ഇടാതെയും എഴുതാം ഇട്ടിട്ടില്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ചേണ്ടത് ഒരെണ്ണയുള്ളൂ അപ്പൊ ഇതാണ് ലൂബോഡി ഇത് ലൂ ബോഡി ആയിട്ട് വരുന്നില്ല ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ ബാക്കി ഭാഗമാണ് കേളി ബ്രാക്കറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ലൂബോഡി അതാ സംക്വൽ ടു സംപ്ലസ് കൗണ്ട് ഇതേ വരള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഞാൻ മൂന്ന് ക്വസ്റ്റൻസേ പറഞ്ഞിട്ടുള്ളൂ അത് ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ